ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ക്രിസ്റ്റൽ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഈ ഒരു പുഡിങ്ങിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർത്തിട്ടില്ല. സൽക്കാരങ്ങളിലൊക്കെ തിളങ്ങാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ ഇത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ ഈ പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ് കളറൊന്നും നമ്മൾ ചേർക്കാത്തത് കൊണ്ട് തന്നെ പുഡിങ്ങിന് കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ളതാണ് മുന്തിരിയും പൈനാപ്പിളും അതുപോലെ തന്നെ പുതിനേൻ്റെ ഇല. അപ്പോൾ ഇതെല്ലാം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത ശേഷം ഇതിൻ്റെ ജ്യൂസൊക്കെ ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ ഞാനിത്. ഇതെല്ലാം ഓരോ കപ്പ് വീതമാണ് എടുത്തിട്ടുള്ളത് ഞാൻ. ഇനി ഈ ഒരു മൂന്ന് ജ്യൂസും നമുക്കൊന്ന് സെറ്റാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ട ചൈനാഗ്രാസിൻ്റെ അളവാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. 10 ഗ്രാം ചൈനാഗ്രാസിൻ്റെ പാക്കറ്റ് ഞാൻ 3 ഭാഗമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത് ഇത് മൂന്നിക്കും വേണ്ടിയിട്ട്. ഇനി ഒരു പാത്രത്തിൽ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചൈനാഗ്രാസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചൈനാഗ്രാസ് മെൽറ്റ് ചെയ്ത് കിട്ടുന്ന ടൈം കൊണ്ട് ഞാൻ വേറൊരു അടുപ്പിൽ മുന്തിരിൻ്റെ ജ്യൂസ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലോണം തിളക്കമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് വേണ്ട പഞ്ചസാര കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1/5 സ്പൂണ് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മുന്തിരിക്ക് നല്ലോണം പുളിയുള്ളതുകൊണ്ട് മധുരം ഒന്ന് മുഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചൈനാഗ്രാസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയ ശേഷം ഒരു 10 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേക്കും തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് പൈനാപ്പിളും ചെയ്തെടുക്കാം. അപ്പോൾ ചൈനാഗ്രാസ് ഒക്കെ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ പൈനാപ്പിളിൻ്റെ ജ്യൂസിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലും ഒന്ന് മധുരം ഒന്ന് നല്ലോണം മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഇതിലും ഞാനൊരു 5 സ്പൂണ് പഞ്ചസാര തന്നെയാണ് ചേർത്തത്. ഇതും ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടാറിയ ശേഷം ഒരു 10 മിനിറ്റിന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോഴേ തന്നെ ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ ഇതുപോലെ തന്നെ ഞാൻ പുതിനേൻ്റെ ജ്യൂസ് വെച്ചും ചെയ്തെടുത്തു. അങ്ങനെ നമ്മുടെ 3 പുഡിങ്ങും ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ 2 കപ്പ് ഇളനീർ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇളനീ വെള്ളത്തിന് മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചൈനാഗ്രാസ് ഇതാ ഞാൻ ഒരു 10 ഗ്രാം ചൈനാഗ്രാസ് ആണ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അങ്ങനെ ചൂടോടെ തന്നെ നമുക്ക് ഈ ഇളനീ വെള്ളത്തിലേക്ക് ഈ ചൈനാഗ്രാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പെട്ടെന്ന് സെറ്റാവുമല്ലോ എന്ന് കരുതിയിട്ട്. ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മളെ പൈനാപ്പിളിൻ്റെയും മുന്തിരിൻ്റെയും പുതിനേൻ്റെ ഒക്കെ പുഡിങ്ങിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചൂടാറിയ ശേഷം ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടാവും. അങ്ങനെ 15 മിനിറ്റിന് ശേഷം നമ്മുടെ പുഡിങ്ങൊക്കെ സെറ്റായി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു പുഡിങ്ങാണ് കേട്ടോ ഇത്. സൽക്കാരങ്ങളിലൊക്കെ വിളമ്പാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണിത്.
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ ഫസ്റ്റ് ടൈമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ.